सो यस हाय हेलो वेलकम एवरी वन एंड नाउ यू आर वाचिंग आजा 45। അപ്പോൾ GTA 5 ന്റെ മറ്റൊരു വെബ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഓക്കേ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സാൻഡി ഷോറിലെ ട്രവറിന്റെ വീട്ടിൽ തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുവാണ്. നമ്മൾ FIB കോപ്സ് ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ലുക്ക് ഔട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ കോപ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്തായാലും ഇപ്പോൾ ചെറുതായിട്ട് കേസും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് വിട്ടേക്കുവാണ്. നമ്മുടെ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ പേരിലേക്ക് നമ്മൾ ചെറുതായിട്ടൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് നമ്മുടെ മേത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചേക്കുവാണ്. പക്ഷേ ഇതുവരെയായിട്ട് തീർന്നിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് തീർത്താലേ നമുക്ക് സിറ്റിയിലോട്ട് തിരിച്ച് മടങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജിമ്മി കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് ഗിഫ്റ്റ് തന്ന നമ്മുടെ മെക്ലാരനാണ്. മെക്ലാരൻ്റെ GTR ആണ്. എൻ്റെ മോൻ ഒരു രക്ഷയില്ലാത്ത കാറ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറാണ്. അപ്പോൾ നമ്മൾ ഒരു എസ്കേപ്പിലൊക്കെ ചെയ്യാൻ നേരത്ത് ജിമ്മിയോട് ഒരു കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി തന്നത് എന്തായാലും മെക്ലാരൻ്റെ GTR ആയിരുന്നു. ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് പോയി സംസാരിച്ചേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ലെസ്റ്ററിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളും നമുക്ക് ഉണ്ട്, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിനിയിപ്പോൾ സിറ്റിയിലോട്ട് തിരിച്ച് പോകണമെങ്കിൽ നമുക്ക് FIB ഓഫീസിലെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. കാരണം അത്യാവശ്യം തന്നെ ടവറിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്കൊക്കെ പോയതുകൊണ്ട് തന്നെ ടവറിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സീനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം വാർത്തയിലടക്കം ടവറിൻ്റെ പോയിട്ടുണ്ടായിരുന്നു ന്യൂസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സീനാണ്. പക്ഷേ നമ്മുടേതും കുറച്ച് ടവറിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എവിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും FIB കയറിയിട്ട് അത് തീർക്കാൻ പറ്റും. അപ്പോൾ അത് ആദ്യം നമുക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മുടെ മൈക്കിളൊക്കെ നമ്മുടെ സിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. മൈക്കിളും പിന്നെ ലാമറും ജോണിയും കൂടിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ സിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ സിറ്റിയിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൈക്കിളിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, നമ്മൾ നേരെ FIB ഓഫീസിലേക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ ശേഷം നമ്മളെല്ലാ ഡാറ്റയും നമ്മൾ അവിടത്തെ ക്ലിയർ ചെയ്ത് കണ്ട് നമ്മളൊന്ന് സേഫ് ആവാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ FIB ഓഫീസിൽ കംപ്ലീറ്റ് ആയിട്ട് FIB-ക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മളെ ജോണി ലാമർ സിറ്റിയിൽ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോപ്സൊക്കെ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന ടൈമിലായിരിക്കണം നമ്മൾ FIB ഓഫീസിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മൈക്കിളിൻ്റെ അടുത്തേക്ക് പോകണം. ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ മൈക്കിളിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ നേരെ ആ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മളെ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിറ്റിയിലോട്ട് തന്നെ വിട്ടേക്കാം. അപ്പോൾ നമ്മളെന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഓഫ് റോഡൊക്കെ ആയിട്ടാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ് ചെയ്തേക്കുക. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഇതൊക്കെ അപ്പോൾ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 1300 തന്നെയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ അത്യാവശ്യമാണ്. ഗൈസൊക്കെ അപ്പോൾ റോഡ് 20K. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മൈക്കിളിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ചോപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ കഞ്ചങ്കഡ് റോഡും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എളുപ്പമാണ് നമ്മുടെ ഈ മെക്ലാറം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് കാണിച്ചു തരാം. നമ്മൾ FPP ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് വേണം പറയാം. എത്ര വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നൈസായിട്ട് നമ്മുടെ മെക്ലാറേനും കൊണ്ട് പോകാൻ പറ്റും. അതാണ് ഈ മെക്ലാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റേസിംഗ് മോഡൽ കാറായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എടുത്തിട്ട് പോകാൻ പറ്റും. എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് എത്ര വണ്ടി ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു കാറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഡ്രിഫ്റ്റ് ആയി പോകും. നമ്മൾ മെക്ലാറിന് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റായിട്ട് നമ്മൾ പിടിക്കുന്ന ഏരിയയിൽ തന്നെ കറക്റ്റ് നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. മൈക്കിൾ പറഞ്ഞിട്ടുള്ള അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഇവിടെയുള്ള ഒരു ജെട്ടി വഴിയുള്ള ഒരു ഏരിയയിൽ നിൽക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജെട്ടി സൂപ്പർ മാർക്കറ്റ് മോഡലാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഏരിയ. ഓക്കെ, ഇത് ജെട്ടി എന്നാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നമ്മളെ മൈക്കിളിനൊന്ന് കണ്ടേക്കാം. ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും കാർ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. മുകളിൽ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം. ഇനി എന്തൊക്കെയാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളെന്നൊക്കെ എന്തായാലും ചോദിച്ചേക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാത്രം പോയാൽ മതി FIB ഓഫീസിലേക്ക്. ട്രവറിന് വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രവറിനും മൈക്കിളിനും കൂടി എന്നാണ് നമ്മളെ മൈക്കിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചോപ്പറും കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവറും മൈക്കിൾ എന്തായാലും സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ലാമർ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിറ്റിയിൽ. അപ്പോൾ കോപ്സൊക്കെ ആ ഒരു ഏരിയയിലേക്ക് കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് FIB ഓഫീസിൽ വലിയ രീതിയിലുള്ള സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവരെന്തോ ഇതിൻ്റെ അടുത്ത് ലെസ്റ്റർ അയച്ച വേറൊരു പ്ലാൻ എന്തോ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ട്രവറും മൈക്കിളും കൂടി. എൻ്റെ മോനെ, മൈക്കിളിനെ കയറ്റടോ. ശരി എന്നാ, അയാൾ കാറ് പൊളിക്കുമോ?
ഓ സീൻ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രവർ അത് എങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറിയേക്കാം. മുകളിലാണ് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താവും അറിഞ്ഞുകൂടാ, നമ്മളോട് ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും മേലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുള്ള ഡ്രൈവറും കാര്യങ്ങളും. നമ്മൾ ജമ്പ് ചെയ്യുന്ന ടൈമിൽ ഹെലികോപ്റ്റർ എന്തായാലും എടുത്തുകൊണ്ട് പോകണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കാം. അപ്പോൾ അത്യാവശ്യം സെറ്റ് ഹെലികോപ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സീനില്ല, നമുക്ക് ചാടാനുള്ളതല്ലാണ്ട് നമ്മൾ റോപ്പ് വഴിയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ സേഫ്റ്റി ഒക്കെ കറക്റ്റാണ്, അതുകൊണ്ട് വലിയ രീതിയിൽ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്തായാലും പുള്ളിക്കാരൻ നൈസായിട്ട് നമ്മൾ കൂടെ കയറും. നമ്മൾ ഇറങ്ങാൻ നേരത്ത് മാത്രം നമ്മൾ സീറ്റ് ജസ്റ്റ് മാറി കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ വണ്ടി എടുത്തേക്ക്. എൻ്റെ മോനെ, അപ്പോൾ ഓക്കെ, അപ്പോൾ കൺസോൾസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറേ എന്തൊക്കെയോ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പയ്യെ തന്നെ വണ്ടി ഇവിടുന്ന് എടുത്തേക്കാം. നേരെ എഫ് ഐ ബി ഓഫീസിൻ്റെ അടുത്തേക്ക് പോയേക്കാം. അപ്പോൾ ആ ഒരു അത്യാവശ്യം നാലഞ്ച് ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഐ എൻ്റെയും ഒന്ന് എസ് ഐ ബിൻ്റെ ഒക്കെ ആണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ നേരെ നമുക്ക് എഫ് ഐ ബി ഓഫീസിലേക്കാണ് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലത്തെ ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിൽ എൻ്റെ മോനെ കംപ്ലീറ്റ് വ്യൂവും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ലോസ് ആഞ്ചലസ് സിറ്റി അടക്കം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓക്കെ, എൻ്റെ മോനെ കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എഫ് ഐ ബി ഓഫീസിൻ്റെ മുകളിലേക്ക് പോയേക്കാം. അപ്പം നമ്മൾ മുന്നേ ഒരു ടൈം നമ്മളെ ലാമറിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എഫ് ഐ ബി ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ടൈമിൽ നമ്മൾ ജസ്റ്റ് ജമ്പ് ചെയ്തിരിക്കുമായിരുന്നു നമ്മളെ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ട്രവറും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് ജമ്പ് ചെയ്യാനൊന്നും നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ കറക്റ്റ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ നിർത്തണം എന്നുള്ളതാണ് സീനും കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എടുത്ത് ചാടിയാൽ മതിയായിരുന്നു. എവിടെ ഹെലികോപ്റ്റർ നിന്നാലും സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് റോപ്പിട്ട് ഇറങ്ങണോണ്ട് എന്തായാലും ഹെലികോപ്റ്റർ കറക്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. അതല്ലെങ്കിൽ ഭയങ്കര സീനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ തന്നെ പുറകോട്ട് ഇറങ്ങിയിട്ട് ആ റോപ്പും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ റോപ്പും കാര്യങ്ങളൊക്കെ ഹെലികോപ്റ്ററിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഗൈസൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും സീറ്റും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേക്കോ. ഗൈസ്, അപ്പോൾ ആരാണ്ടോ താഴെ പോയല്ലോ, നമ്മളെ ഡ്രൈവറല്ല. അപ്പോൾ ഇത് എവിടുന്ന് വീണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും പയ്യെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ മോനെ വിഷയം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിക്കോളും. അതുകൊണ്ട് വലിയ രീതിയിൽ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മളിതിൽ അടിയിലോട്ട് എത്തിയിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ റോപ്പും കൊണ്ട് പോകുന്നുണ്ട് ഹെലികോപ്റ്റർ തന്നെ. ഓട്ടോമാറ്റിക് റോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. നമ്മുടെ കോപ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ വന്ന ടൈമിൽ നമ്മൾ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അങ്ങനത്തെ സീനും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല. എന്തായാലും നേരെ തന്നെ ഡോറുമായി തന്നെ നമ്മളെ കയറി ചെല്ലാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം. എന്തായാലും അത്യാവശ്യത്തിന് കുറച്ച് ആൾക്കാർ എഫ് ഐ ബി കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ഗൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയിട്ട് എല്ലാത്തിനും അടിച്ചതിൻ്റെ ശേഷം നമ്മൾ സെർവർ ഫുള്ള് ബോംബ് വെച്ച് തകർക്കാൻ പോവുകയാണ്. കാരണം നമ്മളതായിട്ടുള്ള സീക്രട്ട് ഫയൽസും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞില്ല. എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അതല്ലാണ്ട് വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറിയേക്കാം. കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഇതിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാൾ നിൽക്കുന്നുണ്ട്. ഇതെന്തായാലും എഫ് ഐ ബിക്കാരാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ബെൽറ്റിൻ്റെ മുകളിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും എഫ് ഐ ബിക്കാരെ തന്നെ ആയിരിക്കണം. പക്ഷേ അവർക്ക് നമ്മൾ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് ഫുൾ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കവർ എടുത്തിട്ട് നമുക്ക് നൈഫ് എടുത്തിട്ട് ഇതിൽ ഒരുത്തനെ തട്ടിയേക്കാം. ഗൈസ്, ഓക്കെ, മറ്റവ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇത് എഫ് ഐ ബിക്കാരാണെന്ന് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഒരുത്തനെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആൾക്കാരാണ്. നമുക്ക് നൈസായിട്ട് ഓ സീന് അവൻ കണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടിച്ചേ പറ്റത്തുള്ളൂ. നമ്മളെ നൈസായിട്ട് എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു മൂന്നെണ്ണത്തിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി സ്റ്റിക്കി ബോംബ് ഇടല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം അത്രയും ആൾക്കാർ മുമ്പിൽ നമുക്ക് അടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് തീയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറിയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പുറത്തെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മാറിയേക്കാം. അതല്ലാണ്ട് വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മോനെ കംപ്ലീറ്റ് ആൾക്കാരാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മൾ ആ സ്റ്റിക്കി ബോംബ് ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ തകർന്നിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ കംപ്ലീറ്റ് സീനായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ടായേനെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു റൂമിൻ്റെ അകത്തൊരു മൂന്നെണ്ണം ഉണ്ട്. എന്തായാലും ഇവരും കൂടി അങ്ങനെ നൈസായിട്ട് എടുത്തേക്കാം. എൻ്റെ മോനെ വിഷയം. സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയി. അതല്ലെങ്കിൽ കംപ്ലീറ്റ് സീനായിരുന്നേനെ. അവന്മാർ ഒറ്റയടിക്കാണ് എല്ലാവരും കൂടി വന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യത്തിന് എല്ലാത്തിനും നമ്മൾ ആ സ്റ്റിക്കി ബോംബ് തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ രീതിയിൽ സീനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എടുക്കാനുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം തന്നെ ഫയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മൊത്തം ഇവന്മാരൊക്കെ എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീയിടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടമാണ് നമ്മൾ ഈ എഫ് ഐ ബി ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് തീയിട്ടുകൊണ്ട് പോകുന്നത്. മിക്കവാറും നമ്മളെ ഇപ്രാവശ്യം പിടിക്കുന്ന
എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ സെർവേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കാൻ പോകുന്നത്. സെക്യൂരിറ്റി ക്യാം അടക്കം നമ്മൾ തകർക്കും. ഓക്കെ, എന്തായാലും കോപ്സും കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ ഈ ടൈമിൽ വരത്തില്ല. കാരണം ഒക്കെ ലാമറിൻ്റെയും ജോണിൻ്റെയും പുറകെ തന്നെ അവരെ അവിടെ സീനാക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ സിറ്റിയിൽ വേറെ സൈഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ സെർവറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സീക്രട്ട് ഫയൽസും ഇത് ക്യാമറ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തേക്കുവാണ്. പിന്നെ നമുക്ക് എന്തായാലും കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് സാധനങ്ങളും എന്തായാലും എടുക്കാണ്ടാവും. നമ്മളെ സീക്രട്ട് ഫയൽസും വേറെ എടുക്കാണ്ടാവും. അതൊക്കെ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉള്ള ഫയൽസിനും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. നമ്മളെന്തായാലും കംപ്ലീറ്റ് ഈ ബിൽഡിങ്ങിൽ സിക്കി ബോംബ് വയ്ക്കുമ്പോൾ എന്തായാലും ഒക്കെ തീരാവുന്ന ചാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളിതിൻ്റെ മുന്നേ FIB ഒന്നും അങ്ങനെ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇവന്മാരുടെ സീക്രട്ട് ഫയൽസ് എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ എന്തായാലും ഈ ബോംബ് സ്റ്റിക്കി ബോംബും കാര്യങ്ങളും നമ്മൾ വെച്ചേക്കുവാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അത്യാവശ്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ഫുള്ള് സീനാണ്. അപ്പോൾ ഉള്ളു മൊത്തം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ നൈസായിട്ട് മുകളിലേക്ക് തന്നെ കയറുവാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിൻ്റെ സീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കോപ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവന്മാർ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എക്സിറ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് റൂട്ട് പോയി പാരഷൂട്ട് പോയി തന്നെ ഈ ബിൽഡിംഗ് ഒന്ന് ചാടിയേക്കാം. അതല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങി പോകാന്നുള്ള ഭയങ്കരമൊക്കെ സീനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഇതിലൂടെ കയറിയിട്ട് നമുക്ക് നൈസായിട്ട് ഈ ഒരു ബിൽഡിങ് ചാടാനുള്ള ലൊക്കേഷനിലെ ഏരിയയിലോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നൈസായിട്ട് ഇതൊന്ന് ചാടാൻ പറ്റും. എന്നാലും പയ്യെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ചാടിയേക്കാം. ഇനി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ FAB ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലെസ്റ്റർ പറഞ്ഞ മാതിരി തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി വലിയ രീതിയിൽ സീനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്തായാലും ഇപ്പോഴൊന്നും സിറ്റിയിലേക്ക് നമുക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല. കാരണം ട്രവറിൻ്റെ നല്ല രീതിയിലുള്ള സീനാണ്. ന്യൂസിൽ വരെ പോയാൽ സിക്കി നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓ അവിടെ ലാൻഡിങ് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂടിപ്പോയി കേട്ടോ. എന്തായാലും നൈസായിട്ട് ഒന്ന് വീണിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഒഴിവാക്കിയൊക്കെ. ഇനി നമുക്ക് എന്തായാലും ട്രവറിനെ വിളിക്കണം. പുള്ളിക്കാരൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ബിൽഡിങ്ങിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് എന്തായാലും ആ ലൊക്കേഷനിലേക്ക് പോയേക്കാം. കഴിച്ച് ഓക്കെ, അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു കാറും കാര്യങ്ങളൊക്കെ അടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇത് തന്നെ അടിച്ച് മാറ്റിയേക്കാം. ഓക്കെ, ഓ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പയ്യെ തന്നെ ശരിയെന്നാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ട്രവർ പറഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് വിട്ടേക്കാം. എന്തായാലും ഡോറും കാര്യങ്ങളൊക്കെ പോയെന്നുള്ളൂ. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാണെന്ന് തോന്നുന്നു. നേരെ വണ്ടിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഈ ഒരു ടൈമിൽ ഇത് പഠിച്ചു മാറ്റില്ലാണ്ട് വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ട്രവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വിട്ടേക്കാം. അപ്പോൾ അതെന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണ്. അവർ നമ്മുടെ ലെസ്റ്റർ എന്തായാലും നമ്മുടെ സിറ്റിയിലോട്ട് തിരിച്ച് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ ആ ലൊക്കേഷൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ മൈക്കിളിൻ്റെ വീടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇവരെ കേൾക്കും ബിൽഡിങ്ങിൻ്റെ മണ്ടയിലാണെന്നാണ് തോന്നുന്നത്. നമ്മളോട് ആ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് പോയേക്കാം. ഇത് ഇവിടെ എവിടേക്കും ഇവിടെ എവിടെയോ ആണ് ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കസ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയേക്കാം. കഴിച്ച് ഓക്കെ, അപ്പോൾ ഇതിലേതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് എൻ്റെ മോനെ. അപ്പോൾ നമ്മളെ കാറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ഓടി എ8ഉം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ സിമിയോൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സിമിയോണിൻ്റെ കാറാണ് നമ്മളെ ഓടിൻ്റെ എ8 എന്ന് പറയുന്നത്. പുള്ളിക്കാരനും നമ്മളെ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇയാൾ എന്തിനാണ് അവ വന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാരും കൊണ്ടുവന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളോട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ കയറി നോക്കാം ഗൈസ്. അപ്പോൾ ഇതിലൂടെ ഇതിലൂടെ ആണ് കയറുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കണം അവർ. നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറിയേക്കാം. അവർ മിക്കവാറും ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കയറിയിട്ട് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് എന്നാണ് ലാസ്റ്റ് ഒരു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ കയറിയേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമിയോണും പിന്നെ നമ്മുടെ ട്രവറും ലെസ്റ്ററൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്കി. ഇവിടെ ഫുള്ള് ചെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സിമിയോണും സെക്രട്ടറിക്ക് എത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഇന്ന് ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ലാവോ? അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വർക്കും കാര്യങ്ങളൊക്കെ ലെസ്റ്റർ തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ നമ്മളെ ബല്ലാസ് ഗ്യാങ് സീക്രട്ട് വെപ്പൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഹെലികോപ്റ്ററുകൾ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ സിറ്റിയിലൂടെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റീൽ ചെയ്യാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡോളറും കാര്യങ്ങളൊക്കെ റേറ്റുള്ള
നമ്മുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ് മില്യൺ ഡോളേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് നൈസായിട്ട് അടിച്ച് മാറ്റണം. അപ്പോൾ അതിനുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, നമ്മളോട് പുള്ളി അവർ കൊണ്ടുപോകുന്ന ഒരു ഹെലികോപ്റ്ററിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഹെലികോപ്റ്ററിലെ ബല്ലാസ്റ്റ് എങ്ങനെ അടിച്ച് ഇടണം, അതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ ട്രവറിനോട് എന്തായാലും ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രവർ വരും ആ വെപ്പൺസൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ട്രവർ എന്തായാലും പയ്യെ ഇറങ്ങുമായിരിക്കുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ, നമുക്ക് ആ ഹെലികോപ്റ്റർ കണ്ടാലേ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ട്രക്കിൻ്റെ ഉള്ളിലെ ബല്ലാസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രവർ എന്തായാലും കാറും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തിട്ട് ഈ നൈസായിട്ട് ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. ഇത് ഓക്കെ, അപ്പോൾ ട്രവർ ആ സൈഡിലൂടെ പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ നേരെ ആ ട്രക്ക് എടുക്കാനാണ് പോയിട്ടുള്ളത്, വെപ്പൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടാലേ നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മളനുസരിച്ചായിരിക്കും ഈ പ്ലാനും കാര്യങ്ങളൊക്കെ വർക്ക് ആവാൻ പോകുന്നത്. ലെസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലാനും കാര്യങ്ങളെ ഇട്ടുന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഹെലികോപ്റ്റർ എങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ സ്നൈപ്പ് ചെയ്തിടണോ എന്താ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അപ്പോൾ നോക്കാം. കാരണം നമുക്ക് എന്തായാലും നമ്മളെ റോക്കറ്റ് ലോഞ്ചർ ഒന്നും വിടാൻ പറ്റത്തില്ല. കാരണം വെപ്പൺസ് ആയതുകൊണ്ട് എക്സ്പ്ലോസീവ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി തെറിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ ഹെലികോപ്റ്ററിൻ്റെ ലൊക്കേഷനിലേക്ക് പോയേക്കാം. അപ്പോൾ ഇത് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഹൈവേയിലൂടെ പാസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഹെലികോപ്റ്റർ നമ്മുടെ ഹൈവേൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നൈസായിട്ട് ആ ബ്രിഡ്ജിൻ്റെ ആ ലൊക്കേഷനിലേക്കൊക്കെ എത്താൻ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ തന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം. എന്തായാലും നമുക്ക് ആ ഹെലികോപ്റ്റർ എങ്ങനെയെങ്കിലുമൊക്കെ ഹൈജാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ആ ഒരു ബ്രിഡ്ജിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ഹൈവേൻ്റെ മുകളിലൂടെയാണ് ആ ഹെലികോപ്റ്റർ പാസ് ചെയ്യുന്നതെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് ലെസ്റ്റർ ഈ ബൈക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ കാണുന്നുണ്ട്, ഇതാണ് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് വെപ്പൺസ് എടുക്കാനുള്ള വെപ്പൺസ് കാര്യങ്ങളൊക്കെ ഈ ഹെലികോപ്റ്ററിൻ്റെ അടിയിൽ ജസ്റ്റ് അവർ ഹോൾഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണ് ആ ഹെലികോപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ വലിയ രീതിയിൽ സ്പീഡും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ ആ ട്രെയിലർ ട്രക്ക് നമുക്ക് നൈസായിട്ട് അതിലൂടെ ചാടിച്ച് ആ വെപ്പൺസിലേക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ചാടിച്ചേക്കാം എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും പയ്യെ തന്നെ അതിലേക്ക് കയറി ജസ്റ്റ് ഹോൾഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രെയിലർ ട്രക്കൊക്കെ അടി കിടക്കുന്നുണ്ട്. നമ്മുടെ ബൈക്കൊക്കെ ഏതാണ്ട് വഴിയിലൂടെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറണം. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ആ ബെല്ലാസ് ഗാങ്ങിൻ്റെ ആ ഡ്രൈവറും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നൈസായിട്ട് വരിഞ്ഞെന്നെ കയറിയൊക്കെ. എൻ്റെ മോനെ വിഷയമാണ് ഇത്. ഓക്കെ, നല്ല രീതിയിൽ സീനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ റോപ്പുമ്പിലും കാര്യത്തിലൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. ഏത് ടൈമാണ് നമ്മൾ അടി പോകാന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നോക്കി, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് പയ്യെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറിയേ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ പിടിച്ചിരിക്കുവാണ്. നമുക്ക് എന്തായാലും ഇയാളെ വെട്ടി വെച്ച് തള്ളിയിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരനെ നമ്മളെന്തായാലും ഫയർ ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പയ്യെ തന്നെ അതിൻ്റെ മുകളിൽ ചാടിയിട്ടുണ്ട്. ഇനി ആ ഹെലികോപ്റ്റർ എവിടെയെങ്കിലുമൊക്കെ പോയി പൊട്ടി തെറിക്കുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും പയ്യെ തന്നെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ആ ഹെലികോപ്റ്റർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് എന്തായാലും നൈസായിട്ട് നോക്കിയേക്കാം. അത് വീടില്ല ഇതുവരെ. ഓക്കെ, എൻ്റെ മോനെ, അതിപ്പോൾ എങ്ങോട്ടാണ് പോയെന്നാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടുന്ന് എവിടുന്ന്, ആ ശരി എന്നാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്കും പോയത്. അപ്പോൾ നമ്മളെ വെപ്പൺസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ സീനുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോക്സും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ആ വെപ്പൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സീനും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെപ്പൺസ് അവിടെ കാണുന്നുണ്ട്. അതിനൊരു സീനും കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് എക്സ്പ്ലോസീവ് വെപ്പൺസ് ആണ്. ഒരു സീനും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ ആ ഒരു ഏരിയയിലോട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്യാമറ എടുത്ത് ജസ്റ്റ് നൈസായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ എഞ്ചിൻ്റെയൊക്കെ ആ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ ഫാനും കാര്യങ്ങളും പിന്നെ ടെയിലൊന്നും കാണുന്നില്ല. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഏതോ ലൊക്കേഷനിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രവറിനെ വിളിച്ചിട്ട് എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് ആ വാനും കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ട്രവറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തായാലും ഈ ലൊക്കേഷനിലേക്ക് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വരുന്നവരെ നമുക്ക് നൈസായിട്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്തേക്കാം. എന്തായാലും ട്രക്ക് എടുത്തിട്ട് അവർ ഇപ്പം തന്നെ വരും.
ഓക്കേ. അപ്പോൾ നമ്മൾ ട്രവർ എന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ ആ വെപ്പൺസും കാര്യങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലും ഈ ട്രക്കിൻ്റെ ബാക്കിലോട്ട് തന്നെ കയറ്റണം. അപ്പോൾ എന്തായാലും ട്രവർ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതി വെയിറ്റും കാര്യങ്ങളും ഉള്ള വെപ്പൺസ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അയക്കണം നമുക്ക് ഈ ട്രക്കിലോട്ട് എങ്ങനെയെങ്കിലും നൈസായിട്ട് ഇത് കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രക്കിൻ്റെ ആ ബാക്ക് സൈഡ് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചാൽ മതി, എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തല്ലി അതിൻ്റെ അത് കയറ്റാമെന്നാണ് ട്രവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വാനും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഈ സൈഡ് വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം അപ്പുറത്തെ സൈഡിലൂടെ കൊണ്ടുവയ്ക്കണം. എന്നാലും നമുക്ക് ജസ്റ്റ് ആയിട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ, കാരണം ആ ഭാഗത്തേക്ക് ഒരു ഇറക്കമായതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മളെ വാനൊന്ന് തിരിച്ചേക്കാം. എന്തായാലും വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബെല്ലാസ് ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സീനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അവരുടെ നല്ല രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നൈസായിട്ട് ചൂണ്ടിയെടുത്തേക്കുന്നത് നമ്മളെ ലെസ്റ്റർ. അപ്പോൾ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ലീഡറും കാര്യങ്ങളൊക്കെ സിറ്റിയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന അടിയും കാര്യങ്ങളൊക്കെ എവിടുന്നാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ സാൻഡി ഷോറിലുള്ള വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ലെസ്റ്റർ എന്തായാലും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സാൻഡി ഷോറിലേക്ക് തന്നെ വിട്ടേക്കാം. അപ്പോൾ നമ്മുടെ ലാമറും ജോണിൻ്റെയും വിവരം കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അവർ പോലീസിനെ നമ്മളെടുത്തുനിന്ന് വേണ്ടിയിട്ടൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ലെസ്റ്ററിനെ വിളിച്ചിട്ടില്ലെന്നായിരുന്നു ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും സീനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സാൻഡി ഷോറിലേക്ക് തന്നെ കത്തിച്ച് വിട്ടേക്കാം കൈ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ സാൻഡി ഷോറിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ തന്നെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് തന്നെ വിടണം. അപ്പോൾ നമ്മുടെ ലാമറിനും ജോണിക്കും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും അറിഞ്ഞുകൂടാ. മിക്കോ ചിലപ്പോൾ അവർ സേഫ് ആയിട്ടുണ്ടാവും, നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അവരെന്തായാലും നേരെ പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രശ്നം സിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ FIB ബിൽഡിങ്ങിൽ കയറിയപ്പോൾ പോലീസുകാർ നമ്മളെ അടുത്തേക്ക് വരാഞ്ഞത്. അവരൊക്കെ അവിടെ സീനായി നിൽക്കുമായിരുന്നു. പക്ഷേ അവർ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ വിളിച്ചിട്ടില്ല. അതാണ് സീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ട്രവറിൻ്റെ ആ വീടിൻ്റെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ മിക്കവാറും ഇവിടെ എത്തി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറ്റിയേക്കാം. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ വെപ്പൺസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ആ വീടിൻ്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ തന്നെ നമ്മളെ വാനിൻ്റെ അകത്തോട്ട് കയറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ ബെന്നി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇതെന്താ സംഭവം? നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിയേക്കാം. എന്ത് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർഡിൻ്റെ റാപ്റ്ററും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ അന്നൊരു ട്രവറിനെ എസ്കേപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ നമ്മൾ ബീച്ചിൽ ഇട്ടേച്ച് പോകുന്നതായിരുന്നു. അപ്പോൾ ബെന്നി ഇതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും കാര്യങ്ങളൊക്കെ സേഫ് ആക്കി എത്തിച്ച കാര്യമൊക്കെ നമ്മൾ ലെസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാമറിന് പിന്നെ ജോണിന് നമുക്ക് എന്തായാലും കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് നോക്കിയേക്കെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും അവർ എസ്കേപ്പ് ആവാനാണ് ചാൻസ് എന്ന് തന്നെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ലെസ്റ്റർ കറക്റ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീലും കാര്യങ്ങളൊക്കെ ഇത് പോയതാണ്. ഇത് ബെന്നി എങ്ങനെയൊക്കെയോ കെട്ടി വലിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഇട്ട് പണിയാനാണ് ബെന്നിയുടെ തീരുമാനം. എന്തായാലും ഷോറൂമിലേക്ക് ബെന്നി കുറച്ച് അസിസ്റ്റൻസിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഒരു മെക്കാനിക്കിൻ്റെയും കൂടി ഹെൽപ്പ് ഈ ഒരു ടൈമിൽ ഇവിടെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ബെന്നിനെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഏരിയയിലെ ലൊക്കേഷനിലോട്ട് നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. വെപ്പൺസായി കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. ഓക്കെ, ലൈക്ക് അടിച്ചേക്കുക, ജസ്റ്റ് മോട്ടിവേഷനൊക്കെ ആയിട്ട്. സോ അണ്ടിൽ വി സീ ഇൻ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.